നിനക്ക് സ്തുതിയായിരിക്കട്ടെ. നക്ഷത്രക്കുട്ടികൾ നിറയ്ക്കുന്ന രാത്രികൾ, മനസ്സിന് ശാന്തിയേകുന്ന ഡിസംബർ ദിനങ്ങൾ, ക്രിസ്മസ് വരവായി. ലോകമെമ്പാടും തിരുപ്പിറവിയുടെ ആഘോഷത്തിലാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ്. പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാനായി നാടുനഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വീണ്ടും ഡിസംബർ വന്നെത്തി. ക്രിസ്തുമസ് സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ക്രിസ്തുമസ് എന്നതിന്റെ യാഥാർത്ഥ്യ അർത്ഥം എന്താണ്? സമ്മാനങ്ങൾ, ക്രിസ്മസ് കാർഡുകൾ, കുടുംബത്തോടും കൂട്ടുകാരോടും കൂടെയുള്ള ഭക്ഷണം, ക്രിസ്മസ് ട്രീ, തിളങ്ങിക്കിടക്കുന്ന നക്ഷത്രങ്ങൾ, മേരി ക്രിസ്മസ് എന്ന ഉച്ചത്തിലുള്ള ആർപ്പുവിളി, ഇതെല്ലാമാണോ ക്രിസ്തുമസ്? അല്ല. ഇതിനെല്ലാം പുറമെ ക്രിസ്തുമസ് നമുക്ക് ഉണ്ണീശോയുടെ ജനനം പോലെ തന്നെ സ്നേഹത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സിന് പുതിയൊരു ജനനമായി തീരണം ക്രിസ്തുമസ്. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ആഘോഷത്തിന്റെയും നക്ഷത്രങ്ങൾ മാനത്ത് പിരിയുന്ന ഈ വേള, മഞ്ഞു പെയ്യുന്ന രാവിൽ മാലാകമാരുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ ഡിസംബറിൽ ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരവായി. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസ. ഒരു ദുരന്തത്തിന്റെ നിഴലിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് വന്നണയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സന്തോഷത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം പകരുന്ന തിരുപ്പിറവി ആഘോഷിക്കേണ്ടത്. ബാഹ്യമായ ആഘോഷങ്ങളുടെയും മേളങ്ങളുടെയും സ്ഥാനത്ത് ക്രിസ്മസിന്റെ സന്ദേശം ആത്മീയ അനുഭവമാക്കുകയാണ് കരണീയം. വിദ്വേഷത്തിന്റെയും പകയുടെയും തിന്മകൾ നമ്മുടെ മനസ്സിൽ നിന്നും നീക്കം ചെയ്ത് ദൈവ സ്നേഹത്താൽ നിറച്ച് നമുക്കൊരു പുൽക്കൂട് പണിയാം. ഇന്നത്തെ സുഗത ജപം, എന്റെ ഉണ്ണീശോയെ ക്രിസ്മസ് സമ്മാനവുമായി വരുന്ന പാപ്പയെ കാത്തിരിക്കുന്നത് പോലെ ഏറ്റവും വലിയ സമ്മാനമായ വിശുദ്ധ കുർബാനയായി നീ വരുമ്പോൾ ഓടിയണയാൻ എന്നെ ശക്തനാക്കണമേ. ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.